നമസ്കാരം. നമ്മൾ ഇന്ന് ഫ്യൂൽ ടാപ്പ് ഞാൻ റീപ്ലേസ് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് ഫ്യൂൽ ടാപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തോറും പെട്രോൾ അടിച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്യൂവിൽ പെട്രോൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആരെങ്കിലും ഇതുപോലെ വഴിയിൽ വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ എടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ പിന്നാണ് ലൂസ് ചെയ്യുക, പിന്നെ ലൂസ് ചെയ്യും. അതിനായിട്ട് ഈ ട്യൂബ് വരാനാണ് പതിയും. ട്യൂബ് ഊരുമ്പോൾ എല്ലാ വണ്ടികൾക്കും ഇതുപോലെ പെട്ടെന്ന് ട്യൂബ് ഇറങ്ങി വന്നൊന്നുമില്ല. നമ്മളിത്തിരി ബലം പിടിക്കും. നന്നായിട്ട് ബലം പിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒടിഞ്ഞു പോരും. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയൊരു ഫ്യൂൾ ടാപ്പ് വാങ്ങേണ്ടി വേണം. അപ്പോൾ ഈ ഫ്യൂൾ ടാപ്പ് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് സ്ക്രൂസാണ് മെയിനായിട്ട് വരാം. ഇത് ബുള്ളറ്റ് ആയതുകൊണ്ട് ഇതിന് എല്ലെങ്കിയാണ് വരുന്നത്. ഈ അല്ലെങ്കിൽ ഇതും ഇത് രണ്ടും കൂടിയിട്ടാണ് ഇതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലും ഹോണ്ട സ്പ്ലെൻഡർ അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ഫ്യൂൾ ടാപ്പ് ഇതുപോലെ സ്പ്ലെൻഡർ വെച്ചിട്ടാണ്. ഈ നട്ട് ലൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫ്യൂൾ ടാപ്പ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ബജാജിൻ്റെ ഒക്കെ ആണെങ്കിൽ ബൈക്സിന് ഈ പറഞ്ഞ പോലെ സ്ക്രൂസ് ആയിരിക്കും. ഇതുപോലെ രണ്ട് സ്ക്രൂസാണ് ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിലും പിന്നെ റൈറ്റ് സൈഡിലും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്യൂലിൻ്റെ ഈ പറഞ്ഞ പോലെ പിന്നെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കണക്ഷൻ ഊരിയെടുത്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ബോട്ടിലേക്ക്. അപ്പോൾ ഈ പെട്രോൾ ടാങ്കിൽ നിന്ന് നേരെ ഫ്യൂൽ ടാപ്പിലേക്ക് വരും. ഫ്യൂൽ ടാപ്പിന് ഈ പൈപ്പുണ്ട്, പെട്രോൾ ഫ്ലോവിൻ്റെ പൈപ്പിൽ നിന്ന് നേരെ കാർബറേറ്ററിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മളെപ്പോഴും അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ വെറുതെ തുറന്നിട്ടുണ്ടെങ്കിൽ കരട് കയറാൻ സാധ്യതയുണ്ട്. കരട് കാർബറേറ്ററിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവാനും പിന്നെ നമ്മൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനും കുറേ പണിയൊക്കെ വരും. അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്രോൾ കുറ്റാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടൈപ്പ് വെച്ച് ചുറ്റേ അല്ലെങ്കിൽ പെട്ടെന്ന് റീകണക്ട് ചെയ്തിടാം. ഇതിപ്പോൾ ഞാൻ പെട്രോൾ കുറ്റിപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ട്യൂബ് ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ പെട്രോൾ കുറ്റിയ. പക്ഷേ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇത്തിരി ബലം കൊടുത്തു. ബലം കൊടുത്ത് പിടിച്ചപ്പോൾ അത് ഒടിഞ്ഞിപ്പോരാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഈ ഫ്യൂൾ ടാപ്പ് റീപ്ലേസ് ചെയ്തേ പറ്റൂ. അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ സഹായത്തിനായിട്ട് എന്ത് ചെയ്താലും ഇതുപോലെ ഇടയ്ക്ക് പണികൾ കിട്ടും. ഒന്നെങ്കിൽ ഒടിഞ്ഞു പോരും, ഇതിനത്ര ബലം പിടിച്ച് നമ്മൾ ഊരാണെങ്കിൽ സോഫ്റ്റായിട്ട് ഊരാൻ പാടുള്ളൂ. ഇവിടുന്ന് ഊരാണെങ്കിലും ഇവിടുന്ന് ഊരാണെങ്കിലും പിന്നെ നമ്മൾ പെട്രോൾ കുറ്റുമ്പോൾ കരട് കയറാൻ സാധ്യതയുണ്ട്. കരട് കൂടുതൽ കയറിയെങ്കിൽ കാർബറേറ്റർ പോകും, പിന്നെ വണ്ടി ഓഫ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ നോക്കാം. റീപ്ലേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ടാങ്കിലെ പെട്രോൾ ആകും ഫുള്ളും ഇരിന്ന് വേറൊരു ക്യാനിലേക്ക് പകർത്തി വയ്ക്കണം. എന്നാലാണ് നമുക്കിത് ലൂസ്. അപ്പോൾ ഫസ്റ്റ് പെട്രോൾ ടാങ്കിൽ നിന്ന് ഫുള്ളും എടുക്കുക. അതിന് ശേഷം നമ്മൾ പുതിയൊരു പെട്രോൾ ടാപ്പ് വാങ്ങുക. പെട്രോൾ ടാപ്പിന് നമ്മൾ പെറ്റ്കോക്ക് എന്നും പറയും. ഇപ്പോൾ പുതിയ വണ്ടികളൊന്നും ഈ സിസ്റ്റം ഇല്ല, പുതിയ റേസിംഗ് ബൈക്സിനൊന്നും ഇല്ല. പക്ഷേ പഴയ ഇപ്പോഴും ഓർഡിനറി ബൈക്സ്, സ്പ്ലെൻഡർ, ഇതുപോലെ സ്പോർട്ടി ബൈക്സ് എല്ലാത്തിനൊക്കെ ഇതുപോലെ ഫ്യൂൾ ടാപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് വെച്ചെടുത്താൽ നമുക്ക് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് സൂചിപ്പിച്ച പോലെ നമ്മൾ ഫ്യൂൾ ടാപ്പിൻ്റെ രണ്ട് പൈപ്പിൻ്റെ കണക്ഷൻസ് നമ്മൾ ടേപ്പ് ചെയ്ത് വയ്ക്കണം. നമ്മൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കരട് വേണി നമ്മൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മളിതുപോലെ ടേപ്പ് അടിച്ച് വയ്ക്കുക. ഈ എൻറ്റും ടേപ്പ് വയ്ക്കുക. അപ്പോൾ നമ്മൾ പെട്രോൾ ടാപ്പ് പുതിയ തരണം വാങ്ങിച്ചു. അപ്പോൾ എയർ പെട്രോൾ ടാപ്പ്, പിന്നെ കവാസിക്കി, ബജാജ്, ബോക്സർ കിട്ടി. അപ്പോൾ ഇതിന് അയ്യാറ് പെട്രോൾ ടാപ്പ് ഇത് ബജാജിൻ്റെ ഞാൻ നോക്കി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ കമ്പനിയോട് വാങ്ങിച്ചു. ഇതെനിക്ക് തന്നത് 117 എനിക്ക് തന്നെ. പക്ഷേ ഇതെങ്ങനെയാണ് വരണേ, ഇതുപോലെ പാക്കായിട്ട് സൂപ്പറായിട്ടാണ് വരണത്. ഞാൻ ബുള്ളറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഹെഡ്ലൈറ്റിന് ഇതുപോലെ സ്കാമേഴ്സ് ഉള്ള പോലെ വേറെ കടയിൽ നമ്മൾ ഇന്ന് മാറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വില എന്നിട്ടാണെന്ന് അറിയാം. അതിപ്പോൾ എനിക്ക് ഞാൻ 117 എന്ന് പറഞ്ഞ കടയിൽ രണ്ടാമതാണ് കയറിയത്. ഫസ്റ്റ് കയറിയ കടക്കാരൻ ഇത് 150 rupees എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാക്കറ്റ് തന്നെ എടുത്തു തന്നു. കാരണം ഇതിൽ MRP ഒന്നും എഴുതിയില്ല. ആൾ മനഃപൂർവ്വം ബോക്സ് മാറ്റി വെച്ചതാണ്. ഇതിൽ ബോക്സിൽ കറക്റ്റ് MRP റേറ്റ് ഉണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനത്തെ വില വ്യത്യാസങ്ങൾ കാണാം. ഞാൻ ബുള്ളറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോയിൽ അത് പൊട്ടിക്കാം. ഇതാണ് ഒരു സാധാ ഓർഡിനറി ബൈക്കിൻ്റെ പെട്രോൾ ടാപ്പ് വരുന്നത്. ഇത് ഫുൾ ഓണിലും ഇത് റിസർവിലാകുമ്പോൾ മാറ്റിയിടാനുള്ളത്. ഇപ്പം ഇതിൻ്റെ ടൈപ്പൊക്കെ ഊരി കളയാം. മെയിനായിട്ട് രണ്ട് സ്ക്രൂസാണ് വരുന്നതും അതിൻ്റെ ഇപ്പുറ സൈഡിൽ അതേപോലെ തന്നെ വേറെ സ്ക്രൂ. രണ്ട് സ്ക്രൂ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഊരാ, നമ്മുടെ പുതിയ പെട്രോൾ ടാപ്പിൻ്റെ ഇത് കയറ്റുക. എന്നിട്ട് വീണ്ടും സ്ക്രൂ ടൈറ്റ് ചെയ്യുക രണ്ട് സൈഡിലും. ഇത്രയുള്ളൂ പണി. അതാണ് പിന്നെ പെട്രോൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പഴയതായിപ്പോയി. ഇത് വാങ്ങിച്ചപ്പോൾ ഉണ്ടായ ട്യൂബാണെന്ന് തോന്നുന്നു. ഇത് റീപ്ലേസ് ചെയ്ത് സാധനങ്ങളാണ് ആവശ്യം മാറ്റാനായിട്ട്. ഒന്ന് ഇത്
ആനബോണ്ട് എന്ന് പറയും. ഇത് റെഡ് കളറാണ് വാങ്ങിച്ചത്. ഹൈ ടെമ്പറേച്ചർ, പിന്നെ സ്ക്രൂ ഡൈവർ, നമുക്കിതാണ് സ്ക്രൂ ചെയ്യേണ്ടത്. പിന്നെ ഫ്യൂവൽ ടാപ്പ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഈ ടേപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടേപ്പ് നമുക്ക് ഇത് ഒട്ടിക്കുന്നത് വരെ നമുക്ക്, അതായത് ഈ ഫ്യൂവൽ ടാപ്പ് റീപ്ലേസ് ചെയ്യണതിന് വരെ നമ്മൾ വെറുതെ ഈ പൈപ്പ് തുറന്നിട്ടേക്കണം. അത് ജസ്റ്റ് ഒന്ന് ടേപ്പ് വെച്ച് അടയ്ക്കുക. കാരണം ഞാൻ ഇത് മുൻപ് ഇതുപോലെ റീപ്ലേസ് ചെയ്തപ്പോൾ ഇതുപോലെ തുറന്നിട്ടിട്ട് ഞാൻ എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടായില്ല. പിന്നെ ഈ കാർബറേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ആക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിനും ഒക്കെ നമ്മളിത് ടാങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഇതുപോലെ ഒരു ടൈപ്പ് വെറുതെ അടിച്ചിട്ടുണ്ടെങ്കിൽ കരടെ ഉള്ളിലേക്ക് കയറില്ല. നമ്മളിത് അൺസ്ക്രൂ ചെയ്തെടുത്തു. പുതിയത് നമ്മൾ ഇടാണ്. ചിലപ്പോൾ അൺസ്ക്രൂ ചെയ്യണവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ. ഫസ്റ്റ് നമ്മൾ സ്പാനർ കൊണ്ട് പിടിക്കണം. സ്പാനർ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്നിട്ട് സ്പാനർ വെച്ച് ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് റിമൂവ് ചെയ്യുക. ഇതിന് ഒരു വാഷ് പോലെയാണ്, വാഷ് സ്റ്റീൽ വാഷ് അല്ല, പെട്രോൾ ലീക്ക് ആവാണ്ടിരിക്കാനുള്ള ടൈപ്പ് വാഷാണ് ഇതിന് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഒന്നുമില്ല, വണ്ടി ഇതുപോലെ ഒന്ന് സൈഡാക്കുക. പിന്നെ ഈ പേസ്റ്റ് നേരത്തെ കാണിച്ചില്ലേ ആന പോണ്ട്, ഈ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് പുരട്ടുക. ഇതിന് ചുറ്റും ഈ ഭാഗം, ഇതിന് ചുറ്റ ഈ ഭാഗത്ത് പേസ്റ്റ് റെഡിയാക്കുക. അതേപോലെ തന്നെ മുകളിലും ഈ ഇതുപോലെ പേസ്റ്റ് ചുറ്റോടി ചുറ്റും വയ്ക്കുക. പിന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുക. ഇത്ര ഉള്ളൂ. പേസ്റ്റ് ഇടുക, നൈസായിട്ട് തേച്ച് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. അതേപോലെ നമ്മുടെ പുതിയ ഫ്യൂവൽ ടാപ്പ് എടുക്കുക, അതിന് ഇതുപോലെ പേസ്റ്റ് അടിച്ചു കൊടുക്കുക മുകളിൽ. ദിന 60 രൂപയാണ് ഈ പശയ്ക്ക് കേട്ടോ. പിന്നെ നമ്മൾ ഈ വാങ്ങിച്ച പുതിയ ഫ്യൂവൽ ടാപ്പിന് 170. അപ്പോൾ ഇതിന് പേസ്റ്റിങ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് മുളകി ഫിക്സ് ചെയ്യാം. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പണികളുള്ളൂ, ഇത്ര ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും പണി കിട്ടാണെന്നൊക്കെ വണ്ടിയുടെ വണ്ടി എടുത്ത് സൈഡാക്കുക, എന്നിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കുക. ഇത്ര ഉള്ള പരിപാടി. എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യുക, രണ്ട് സൈഡിലും ടൈറ്റ് ചെയ്യണം. ആദ്യം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ടൈറ്റ് ചെയ്യുക, അതിനുശേഷം ഫുൾ ടൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പാനർ കൊണ്ട് ചെയ്യുക. ബജാജിൻ്റെ വണ്ടികൾക്ക് മാത്രമാണ് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ. ബുള്ളറ്റിന് LNG ആണ്. ബാക്കി വണ്ടികൾക്ക് ഇതുപോലെ സ്പാനർ ഫുൾ വലിയൊരു നെട്ടായിരിക്കും. 19-20 ഒരു നെട്ടായിരിക്കും. 20-22. അപ്പോൾ 20-22 സ്പാനർ എടുക്കുക, ഇതുപോലെ അഴിക്കുക. ബുള്ളറ്റിന് LNG ആണ് വേണ്ടത്. LNK ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.
ഫ്യൂൽ ടാപ്പ് അല്ലെങ്കിൽ പെറ്റ്കോക്ക് എങ്ങനെ മാറ്റണം എന്നുള്ള വീഡിയോ ആണ് ഇതിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.